അല്ല, ഇന്നിത് എത്രാമത്തെ ചായയാണെന്ന് വല്ല അറിവുണ്ടോ? ഇതാ ആറാമത്തെ ചായ. എന്തേ, ഒരു ദിവസം ആറ് ചായയൊക്കെ കുടിക്കുന്ന കുറച്ച് ഓവറല്ലേ? മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേ ഈ ആറ് ചായ ഒന്നുമല്ല. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഒരു ദിവസം ഒരുപാട് ചായ കുടിക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാര് പറഞ്ഞു നിന്നോട്? ചായയിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ ശരീരത്തിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നവയാണെങ്കിൽ പോലും അമിതമായി ചായ ഉപയോഗിക്കുന്നത് വഴി ഈ ഘടകങ്ങൾ കൂടുകയും അതുവഴി സൈഡ് എഫക്റ്റ് ഉണ്ടാവാനും അല്ലെങ്കിൽ ദോഷവശങ്ങൾ ഉണ്ടാകാനും സാധ്യത ഉണ്ടാവാറുണ്ട്. കൂടുതലായി ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് ഭക്ഷണത്തോടൊപ്പം ചായ അമിതമായി എടുക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നെയോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ശേഷമോ മാത്രം ചായ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒരു 1 മുതൽ 2 കപ്പ് വരെ അളവിൽ മാത്രം ഒരു ദിവസം ചായയുടെ കൺസംഷൻ കുറച്ച് നിർത്തുന്നതായിരിക്കും ശരീരത്തിന് ഗുണം ചെയ്യുന്നത്. എനിക്ക് വെറും വയറ്റിൽ തന്നെ ഒരു ചായ കുടിക്കാൻ നിർബന്ധമാണ്. എനിക്കാണെങ്കിൽ എണീക്കുമ്പോൾ തന്നെ ഒരു ചായ മസ്റ്റാണ്, ഇല്ലെങ്കിൽ തലവേദന എടുക്കും. വെറും വയറ്റിൽ ചായ കുടിക്കുന്നത് ചില ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുത്തുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ പുളിച്ചത് കെട്ടി വരുന്നത്, അതുപോലെ സ്റ്റമക്ക് പെയിൻ ഉണ്ടാകുന്നത്, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചായ ഒഴിവാക്കി നിർത്തുന്നതായിരിക്കും നല്ലത്. ഈ ചായ കുടിക്കുക എന്ന് പറയുമ്പോഴേ ചായ മാത്രമല്ലല്ലോ, നല്ല മുരിങ്ങ വട, കട്ട്ലറ്റ്, പപ്സ് അതൊക്കെ ഇതിൻ്റെ ഭാഗമാണല്ലോ. ഇതൊക്കെ കഴിച്ചാലേ നിന്റെ കാര്യം പോക്കാം. ചായ എടുക്കുന്ന സമയങ്ങളിലെല്ലാം ഇങ്ങനെ സ്നാക്സ് എടുക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ കുറച്ച് കാലറീസ് അധികമായിട്ട് ശരീരത്തിലേക്ക് ചെല്ലാനും അല്ലെങ്കിൽ ഫാറ്റ് അധികമായിട്ട് ശരീരത്തിലേക്ക് ചെല്ലാനും അതുവഴി ഒരു ഒബീസിറ്റി ലെവലിലേക്കോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഷുഗർ ലെവലിലൊക്കെ ഒത്തിരി വേരിയേഷൻസ് വരാനൊക്കെ കാരണമാകാറുണ്ട്. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. എന്താ? ചായ കൂടി എന്തായാലും നിർത്താൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാം. ഞാൻ കൺട്രോൾ ചെയ്ത് പോകാൻ തീരുമാനിച്ചു. സെറ്റ്.